പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ അഡ്വേർബ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നമുക്ക് പ്ലസ് വൺ ഇംഗ്ലീഷിൽ അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മാത്രം ദ സെരാങ് ഓഫ് റാണാഗഞ്ചി എന്ന ചാപ്റ്ററിൽ പരിചയപ്പെടുന്നുണ്ട്. ഇവിടെ ആ ഒരു ഭാഗം മനസ്സിലാവുന്നതിന് വേണ്ടി അതിന് മുമ്പായിട്ട് എന്താണ് അഡ്വേർബ്, ഏതൊക്കെ തരത്തിലുള്ള അഡ്വേർബുകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി കൂടുതൽ വ്യക്തത വരും എന്നുള്ളതുകൊണ്ടാണ് ആദ്യം അഡ്വേർബ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ കാണുന്ന എക്സാമ്പിളുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഹബീബ് ടോക്സ് ലൗഡ്ലി. ഹബീബ് ടോക്സ് വെരി ലൗഡ്ലി. ഹബീബ് ഈസ് ടോൾ. ഹബീബ് ഈസ് വെരി ടോൾ. ഫോർച്ചുനേറ്റ്ലി ഐ റീച്ച്ഡ് ദെയർ ഇൻ ടൈം. ഇങ്ങനെ 5 എക്സാമ്പിളുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. എന്നിട്ട് അതിൽ ഗ്രീൻ കളേർഡായിട്ടുള്ള വേർഡ്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അതുപോലെ റെഡ് കളേർഡായിട്ടുള്ളതുണ്ട്. ടോൾ എന്നുള്ളത് റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ചില വാക്കുകൾ ലൗഡ്ലി, വെരി ലൗഡ്ലി, വെരി, ഫോർച്ചുനേറ്റ്ലി, ഇതെല്ലാം ഗ്രീൻ കളറിലും കാണാം. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ് ഇവിടെ എന്ന് നോക്കാം. അതാണ് അഡ്വേർബ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹബീബ് ടോക്സ്. ഹബീബ് സംസാരിക്കുന്നു. ലൗഡ്ലി, ഉച്ചത്തിൽ. അപ്പോൾ ഹബീബ് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത്, സംസാരം ടോക്സ് എന്നുള്ളത് ഇവിടെ വെർബാണ്. ആ അതെങ്ങനെ എന്നുള്ളത് സൂചിപ്പിക്കുന്ന അതിൻ്റെ മാനറ് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ലൗഡ്ലി എന്ന വാക്കിൽ നിന്നാണ്. മറ്റൊരു എക്സാമ്പിളാണ് ഹബീബ് ടോക്സ് വെരി ലൗഡ്ലി. ഹബീബ് സംസാരിക്കുന്നു, ലൗഡ്ലി അല്ലേ, വെരി ലൗഡ്ലി ആണ് എന്താ, വളരെ ഉച്ചത്തിൽ എന്നായി. അപ്പോൾ ലൗഡ്ലി എന്ന ഉച്ചത്തിൽ എന്ന വേർഡിനെ ഒന്നും കൂടി എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്തു, വെരി എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നു. മറ്റൊരു എക്സാമ്പിളാണെന്ത്, ഹബീബ് ഈസ് ടോൾ. ഹബീബ് നീളം ഉള്ളവനാണ്. ഇവിടെ ഹബീബ് ഈസ് ടോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഹബീബിനെ കുറിച്ചാണ് പറഞ്ഞത്, ഹബീബിൻ്റെ സംസാരത്തെക്കുറിച്ചല്ല പറഞ്ഞത്. ആ വ്യത്യാസമുണ്ട്. സംസാരിക്കുന്ന രീതിയെക്കുറിച്ചാണ് ലൗഡ്ലി, വെരി ലൗഡ്ലി എന്ന് പറഞ്ഞതെങ്കിൽ ഹബീബിനെ കുറിച്ചാണ് ഇവിടെ ടോൾ എന്നുള്ള വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിളാണെന്ത്, ഹബീബ് ഈസ് വെരി ടോൾ. ഹബീബിനെ കുറിച്ച് പറഞ്ഞ ടോൾ എന്ന വേർഡിനെ ഒന്നുകൂടി എംഫസൈസ് ചെയ്യുന്ന വേർഡാണ് എന്ത്, വെരി എന്നുള്ള വേർഡ്. അപ്പോൾ വെരി എന്നുള്ളത് ടോൾ എന്ന വാക്കിന് കൂടുതൽ എംഫസൈസ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നു. ഫോർച്ചുനേറ്റ്ലി ഐ റീച്ച്ഡ് ദെയർ ഇൻ ടൈം. ആ ഒരു സെൻറ്റൻസിന് മൊത്തത്തിൽ ഒരു സെൻസ് കൂടുതൽ സെൻസ് നൽകുന്ന വേർഡാണെന്ത്, ഫോർച്ചുനേറ്റ്ലി എന്നുള്ളത്, ഭാഗ്യവശാൽ ഞാനവിടെ സമയത്ത് എത്തി എന്നുള്ളത്. ഇതിൽ ഈ ഗ്രീൻ കളറിലുള്ളതെല്ലാം അഡ്വേർബാണ്. എന്നാൽ ടോൾ എന്ന് പറയുന്ന റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന വിശേഷണം അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് അറിയാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ഹബീബിനെ വിശേഷിപ്പിക്കാനാണ് ടോൾ എന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തതിലും രണ്ടാമത്തതിലും ടോക്സ് എന്ന വേർഡിനെയാണ് വിശേഷിപ്പിക്കുന്നത്, ലൗഡ്ലി എന്നുള്ളതും വെരി ലൗഡ്ലി എന്നുള്ളതും. നാലാമത്തേതിൽ വെരി ടോൾ എന്നതിലെ ടോളിനെയാണ് വെരി എന്നുള്ള വാക്ക് കൂടുതൽ എംഫസൈസ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർച്ചുനേറ്റ്ലി എന്നുള്ളത് ആ സെൻറ്റൻസിന് മുഴുവൻ ഒരു ഇഫക്റ്റ് നൽകുന്ന, മീനിങ് കൂടുതൽ വ്യക്തമാക്കുന്ന തരത്തിലുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കതിൽ ഓരോന്നായിട്ട് വിശകലനം ചെയ്യാം. അഡ്വേർബ് എന്താണ് എന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റിൽ ചോദിച്ചിരുന്നു അല്ലേ. അഡ്വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്, ഇസ് എ വേർഡ് ദാറ്റ് മോഡിഫൈസ് എ വേർബ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഹബീബ് ടോക്സ് ലൗഡ്ലി എന്നുള്ള ടോക്സ് എന്ന വെർബിനെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ലൗഡ്ലി എന്നുള്ളത് എന്താണ്, അഡ്വേർബാണ്. അത് എന്തിനെ വിശേഷിപ്പിക്കുന്നു, വേർബിനെ മോഡിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അത്തരത്തിലുള്ള മറ്റ് എക്സാമ്പിളുകളാണ് അനിൽ വെയ്റ്റഡ് അനിത. അനിൽ അനിതയെ വെയിറ്റ് ചെയ്തു. എങ്ങനെ വെയിറ്റ് ചെയ്തു, ഇംപേഷ്യൻ്റ്ലി, അക്ഷമനായിട്ട്. ദ ജഡ്ജ് ലിസൺഡ് ദ അഡ്വക്കേറ്റ് കെയർഫുള്ളി. ജഡ്ജ് അഡ്വക്കേറ്റ് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. ഇവിടെ ടോക്സ്, വെയ്റ്റഡ്, ലിസൺഡ് എന്നീ വെർബുകൾക്ക്, വെർബുകളെ കൂടുതൽ വിവരിക്കുന്നതിന് വേണ്ടി, മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലൗഡ്ലി, ഇംപേഷ്യൻ്റ്ലി, കെയർഫുള്ളി എന്ന വാക്കുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതിന് നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ ഫങ്ഷൻ നമുക്ക് അഡ്വേർബ് എന്ന് പറയാം. ഇനി മറ്റൊന്നാണ് എന്ത്, അൻ അഡ്വേർബ് ഈസ് എ വേർഡ് ദാറ്റ് മോഡിഫൈസ് അൻ അഡ്ജക്റ്റീവ്. നമ്മൾ നേരത്തെ കണ്ടു ഹബീബ് ഈസ് ടോൾ എന്നുള്ളത് ഒരു എക്സാമ്പിൾ കണ്ടു. അതിനുശേഷം ഹബീബ് ഈസ് വെരി ടോൾ എന്ന് കണ്ടു അല്ലേ. അതിൽ ഈ ടോൾ എന്ന അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി, ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വെരി എന്ന വാക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വെരി എന്നുള്ള വേർഡ്
ഒരു അഡ്വേർബ് ആണ് എന്ന് നമുക്ക് പറയാം. ദ ഡോൾ ഈസ് ക്വൈറ്റ് പ്രറ്റി. ദ ഡോൾ ഈസ് പ്രറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോള് മനോഹരമാണ്, നല്ല ഭംഗിയുള്ളതാണ്, ചന്തമുള്ളതാണെന്നാണ് അർത്ഥം. ക്വൈറ്റ് എന്നുള്ളത് ഈ പ്രറ്റി എന്ന വേർഡിന് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നതിനും ഡിസ്ക്രൈബ് ചെയ്യുന്നതിനും വേണ്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്വൈറ്റ് എന്നുള്ള വേർഡ് ഇവിടെ എന്താണ്? ആൻ അഡ്വേർബ് ദാറ്റ് മോഡിഫൈസ് ആൻ അഡ്ജെക്റ്റീവ് ഹിയർ എന്നുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷൻ ഇവിടെ. ഇനി ഒരു അഡ്വേർബിന് മറ്റൊരു ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് മോഡിഫൈസ് അനദർ അഡ്വേർബ്. അങ്ങനെയുണ്ട്, മറ്റൊരു അഡ്വേർബിനെയും മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യും. അപ്പോൾ അഡ്ജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മുമ്പ് വീഡിയോയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു നൗണിനെ മാത്രം ഡിസ്ക്രൈബ് ചെയ്യാനോ അതിനെ മോഡിഫൈ ചെയ്യാനോ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അഡ്വേർബ് ഒരു വെർബിനെ മോഡിഫൈ ചെയ്യുന്നു, മറ്റൊരു അഡ്ജെക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നു, മറ്റൊരു അഡ്വേർബിനെ തന്നെ മോഡിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഹബീബ് ടോക്സ് വെരി ലൗഡ്ലി. മെസ്സി പ്ലേസ് ഫുട്ബോൾ വെൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? മെസ്സി നന്നായി ഫുട്ബോൾ കളിക്കുന്നു എന്നർത്ഥം കിട്ടി. എന്നാൽ എക്സ്ട്രീമിലി വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, വളരെ നന്നായി കളിക്കുന്നു എന്നൊരു സെൻസ് നമുക്ക് കിട്ടും. വെരി ലൗഡ്ലി എന്നാൽ വളരെ ശബ്ദത്തിൽ. അപ്പോൾ ഇവിടെ ഈ എക്സ്ട്രീംലി എന്നുള്ളതും വെരി എന്നുള്ളതൊക്കെ ലൗഡ്ലി അല്ലെങ്കിൽ വെൽ എന്നുള്ള വേർഡിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന അഡ്വേർബ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ വേർഡ് ദാറ്റ് മോഡിഫൈസ് അനദർ അഡ്വേർബ് എന്നും പറയാൻ സാധിക്കും. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ കണ്ടത് എന്താണ്? ഫോർച്യുനേറ്റ്ലി റീച്ച് ദെയർ ഇൻ ടൈം. ഇവിടെ അഡ്വേർബിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് മോഡിഫൈസ് ഓർ ഡിസ്ക്രൈബ്സ് ഈവൻ എ ഹോൾ സെൻറ്റൻസ്. ആ സെൻറ്റൻസിനെ മുഴുവൻ മോഡിഫൈ ചെയ്യാൻ ഉപകരിക്കുന്ന രീതിയിലാണ് ഫോർച്യുനേറ്റ്ലി എന്നുള്ള വേർഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫോർച്യുനേറ്റ്ലി എന്താണ്? അഡ്വേർബാണ്. അപ്പോൾ നമുക്ക് അഡ്വേർബ് എന്തൊക്കെയാണെന്ന് പറയാം. അഡ്വേർബ് മോഡിഫൈസ് എ വേർബ്, ഇറ്റ് മോഡിഫൈസ് എ അഡ്ജെക്റ്റീവ്, ഇറ്റ് മോഡിഫൈസ് അനദർ അഡ്വേർബ്, ഇറ്റ് മോഡിഫൈസ് ദ ഹോൾ സെൻറ്റൻസ്. ഇങ്ങനെ നാല് ഫംഗ്ഷനിൽ എന്ത് വരുന്നുണ്ട്? അഡ്വേർബ് വരുന്നുണ്ട്. അഡ്വേർബിൻ്റെ ഒരു സ്ട്രക്ചർ ഫോം എന്ന് പറയുന്നത് പൊതുവേ അത് എൽ വൈ എന്നുള്ള അക്ഷരത്തിലാണ് സാധാരണ അവസാനിക്കാറുള്ളത്. എപ്പോഴും അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാനും കഴിയില്ല. ഇപ്പോൾ ഫാസ്റ്റ് എന്നുള്ള വേർഡ്, ഹി റൺസ് ഫാസ്റ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് എന്നുള്ള അഡ്വേർബാണ്. പക്ഷേ അത് എൽ വൈ എന്നുള്ളതിലല്ല അവസാനിക്കുക. എന്നാൽ അതിന് താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കൂ. ലൗഡ്ലി, ക്വിക്ക്ലി, പ്രൗഡ്ലി, ബ്യൂട്ടിഫുള്ളി, ഇതൊക്കെ എന്താണ്? അഡ്വേർബ്സ് ആണ്. എല്ലാം എൽ വൈ എന്നുള്ളതിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള അഡ്വേർബുകളെ നമുക്ക് കാറ്റ് വ്യത്യസ്ത അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യാൻ കഴിയും. അതിലൊന്നാണ് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെടുന്ന അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാറ്റഗറി ഉണ്ട്? അഡ്വേർബ് ഓഫ് മാനർ ഉണ്ട്, അഡ്വേർബ് ഓഫ് പ്ലേസ് ഉണ്ട്, അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി ഉണ്ട്, അഡ്വേർബ് ഓഫ് ടൈം ഉണ്ട്, അഡ്വേർബ് ഓഫ് പർപ്പസ് ഉണ്ട്. ഇത്രയും കാറ്റഗറികളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിളുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അഡ്വേർബ് ഓഫ് മാനർ എന്താണ്? ഒരു പ്രവർത്തനം ഒരു ക്രിയയെ വിശേഷിപ്പിക്കുമ്പോൾ ആ ക്രിയയുടെ മാനർ, അത് ഏത് രീതിയിലാണ് ആ പ്രവർത്തനം നടന്നതെന്നുള്ളത്. ഉദാഹരണത്തിന് സ്ലോലി, റാപ്പിഡ്ലി. അഡ്വേർബ് ഓഫ് പ്ലേസ് എന്ന് പറയുമ്പോൾ ആ ക്രിയ പ്രവർത്തനം നടന്ന സ്ഥലവുമായ സൂചന ഉണ്ടാവും അതിന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡയറക്ഷനുമായിട്ടുള്ള സൂചന ഉണ്ടാവും. അപ്പോൾ അതാണ് എവറിവെയർ, അപ്പ്, ലെഫ്റ്റ്, ലെഫ്റ്റ് സൈഡ് എന്നുള്ള അർത്ഥത്തിൽ, ക്ലോസ് ബൈ, അടുത്ത് എന്നുള്ള അർത്ഥത്തിലൊക്കെയുള്ള പ്രയോഗങ്ങൾ. അതുപോലെ ഉള്ള കാറ്റഗറിയാണ് എന്ത്? അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് എന്ത്? ഓൾവേസ്, നോർമലി, നെവർ, ഹാർഡ്ലി എന്നിവ. എപ്പോഴും, പൊതുവെ, ഒരിക്കലുമില്ല, അപൂർവമായി എന്നൊക്കെയുള്ള സെൻസിൽ വരുമ്പോൾ ഇത് ആ ഒരു ക്രിയ എത്രത്തോളം തവണ ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ എത്ര എപ്പോഴൊക്കെ തുടരുന്നു, അല്ലെങ്കിൽ എപ്പോഴൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു സൂചന കിട്ടുന്നതാണ് ഇത് അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് അഡ്വേർബ്സ് ഓഫ് ടൈം, സമയത്തെ സൂചിപ്പിക്കുന്നത്. യെസ്റ്റർഡേ, ടുഡേ, നൗ, ലാസ്റ്റ് ഇയർ, ഇതൊക്കെ അഡ്വേർബ്സ് ആണ് എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ നോർമലി നമ്മുടെ ലാംഗ്വേജിൽ സ്ഥിരമായി യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഗ്രാമർ ഫംഗ്ഷൻ എന്താണെന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ അഡ്വേർബ്സ് ഓഫ് പേർപ്പസ് എന്ന് പറയുന്നത് ആ ക്രിയ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ പ്രവർത്തനം ചെയ്യാണ്ടായ സാഹചര്യം എന്ത് എന്നുള്ളതാണ് അവിടെ പറയുന്നുണ്ടായിരിക്കുക. അതിനുള്ള ഉദാഹരണങ്ങളാണ് സോ, സിൻസ്, ദസ്, ബിക്കോസ്, സോ ദാറ്റ് എന്നിവ. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അഡ്വേർബ്സിനെ കുറിച്ച് ഏകദേശം ധാരണ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്നുകൂടി വിശദമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ മനസ്സിലാക്കാം. താങ്ക് യു.